ജാക്ക്ഫ്രൂട്ട് 365-ന്റെ സ്ഥാപകനും സിഇഒയുമായ ജെയിംസ് ജോസഫ് ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ചക്കപ്പുഴക്ക് വെച്ചിട്ട് ഇൻസുലിൻ എടുത്തപ്പം പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോയി. 5 വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത് ഈ ചക്കപ്പുഴക്ക് കഴിച്ചപ്പോൾ മാത്രമാണ്. അതെന്തുകൊണ്ട് പലരും പറഞ്ഞു ഇവൻ ഇത് എന്തിന്റെ അസുഖമാണ്, ഇതിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്ന് രാജിവെക്കുന്നത്. അപ്പൊ നമ്മുടെ മമ്മൂക്ക കിങ്ങിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ, യെസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ, എനിക്കൊരു എല്ല് കൂടുതലാണ്. ഞാൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യണം, അപ്പൊ ലയബിലിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ ആണ്. പക്ഷെ എന്നാലും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഈ ചക്കയെ അതിന്റെ തലവര മാറ്റി കുറിക്കാൻ പറ്റിയ ഒരു അവതാരപ്പിറവി എന്ന് തന്നെ വേണമെങ്കിൽ ജെയിംസ് ജോസഫിനെ പറയാം. ബനാന കൊണ്ടുള്ളത് ബനാനോയും, കപ്പ കൊണ്ടുള്ളത് കാപ്പോയോ ആണെങ്കിൽ, ചക്ക കൊണ്ടുള്ളത് ചാക്കോയായിരിക്കും. മലയാളികൾ ചക്കപ്പുഴുക്ക് കഴിക്കുന്നത് പ്രമേയത്തിന് നല്ലതാണെന്നുള്ള ജെയിംസിൻ്റെ കണ്ടുപിടുത്തം ഇത് ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്. അതിലും വലിയ ബ്ലോക്ക് ബസ്റ്ററാണ് എല്ലാ ഭക്ഷണത്തിലും ഇത് പൊടിയായിട്ട് ചേർക്കാൻ പറ്റുമെന്നുള്ളത്. നമസ്കാരം. പുതുമ ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം പുതുമ നിങ്ങൾക്ക് പുതിയ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമുള്ള ഫണ്ട് എത്തിച്ചു തരുന്നു. വ്യവസായ ഭീമനും മനുഷ്യസ്നേഹിയും സോഷ്യൽ ഇൻവെസ്റ്ററുമൊക്കെയായ വില്യം ഹെൻറി ബിൽഗേറ്റ്സ് എന്ന ബിൽഗേറ്റ്സ് പറഞ്ഞതാണിത്. ഇതേ ബിൽഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിൽ നിന്നും ഒരു ഡയറക്ടർ പോസ്റ്റ് രാജിവെച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു പുതുമയുമായി വന്ന് മലയാളികളുടെ മനസ്സിലേക്ക് ഓടിക്കയറിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഇന്നത്തെ വാല്യൂ പ്ലസിലെ നമ്മുടെ അതിഥി. നമ്മുടെ സംസ്ഥാന ഫലമായ ചക്കയെ അയ്യേ ചക്ക എന്ന് പറയുന്നിടത്ത് നിന്ന് വാവ് ചക്ക എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസിലേക്ക് എത്തിച്ച മലയാളി. ജാക്ക്ഫ്രൂട്ട് 365-ന്റെ സ്ഥാപകനും സിഇഒയുമായ ജെയിംസ് ജോസഫ് ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ജാക്ക്ഫ്രൂട്ടിനെ ജാക്ക് ഓഫ് ഓൾ ഫ്രൂട്ട്സ് ആക്കിയ ജെയിംസ് ജോസഫ്, വെൽക്കം ടു വാല്യൂ പ്ലസ്. താങ്ക് യു ക്രിസ്റ്റീന, താങ്ക് യു. നമുക്ക് ആ മൈക്രോസോഫ്റ്റ് ഡേയ്സിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ബിൽഗേറ്റ്സിന് തന്നെ പിന്നെ തോന്നിക്കാണ് ഇതൊന്നും പറയണ്ടായിരുന്നു എന്ന്. കാരണം ഈ പുതുമ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് നല്ലൊരു ഡയറക്ടറിനെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൽ നിന്ന് രാജിവെക്കുന്നു, രാജിവെച്ച് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരാൻ ഒരുപാട് പേരിങ്ങനെ താല്പര്യപ്പെടുമ്പോഴാണ് ജെയിംസ് അതിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പലരും പറഞ്ഞാണ് ഇവൻ ഇത് എന്തിൻ്റെ അസുഖമാണ്, ഇതിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്ന് രാജിവെക്കുന്നത്. അപ്പോൾ നമ്മുടെ മമ്മൂക്ക കിങ്ങിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ, യെസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ, എനിക്കൊരു എല്ല് കൂടുതലാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ 1 വർഷം മൈക്രോസോഫ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തത്. ഞങ്ങൾ തിരിച്ച് അതായത് US-ലും UK-യിലും യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം 2007 തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ആദ്യത്തെ 1.5 വർഷം ബാംഗ്ലൂരും പിന്നീട് 2009 മുതൽ ഞാൻ കേരളത്തിൽ നിന്നാണ് ഒരു നാഷണൽ റോൾ മൈക്രോസോഫ്റ്റിൽ. അത് വളരെ ചുരുക്കം പേർക്ക് അറിയാമുണ്ടായിരുന്നുള്ളൂ ഞാൻ കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. എൻ്റെ ഓഫീസ് ബാംഗ്ലൂരായിരുന്നു. പക്ഷേ ആദ്യത്തെ 5 വർഷം എൻ്റെ വൈഫ് ഒരു ഡോക്ടറാണ്. അപ്പോൾ ബ്രേക്ക് എടുത്തു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ വൈഫ് NHS വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, യൂറോപ്പിൽ പഠിച്ച ആളാണ്. അപ്പം എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ എൻ്റെ വൈഫ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കഴിഞ്ഞും കൂടുതൽ ജോലി ചെയ്യേണ്ടത് എൻ്റെ വൈഫാണ്. എന്നെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർക്കാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വൈഫ് തിരിച്ച് ജോലിക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ. അപ്പോൾ വൈഫ് 5 വർഷത്തെ ബ്രേക്കിന് ശേഷം ലൈസൻസ് കിട്ടി, ഇന്ത്യ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് കിട്ടി. അപ്പോൾ വീണ്ടും ജോലിക്ക് കയറുമ്പോഴത്തേക്കും വീക്കെൻഡ്സും നൈറ്റ്സും ആദ്യം വർക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ 1 വർഷത്തെ ബ്രേക്ക് എടുക്കാൻ കാരണം ഫാമിലി റീസണാണ്. ഓക്കെ. അപ്പോൾ ആ സമയം എന്ത് ചെയ്യും? അപ്പോൾ ആ സമയത്ത് ക്രിസ് ഗോപാലകൃഷ്ണൻ എനിക്കൊരു ഒരു ഒരു കോൺഫറൻസ് വെച്ചതിൻ്റെ അടുത്ത് പറഞ്ഞ് ജെയിംസ് തിരിച്ച് കേരളത്തിൽ വന്ന ആ ഒരു അനുഭവം പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്കും പ്രചോദനം കിട്ടും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി പേർക്ക് അത് പ്രയോജനമുണ്ടാകും. അപ്പോൾ ആ ഒരു സജഷൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ 1 വർഷം ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്നാൽ ആ ബുക്ക് എഴുതിയേക്കാം. അങ്ങനെയാണ് ഗോഡ്സ് ഓൺ ഓഫീസിലുള്ള പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ ബ്രേക്ക് എടുത്തത്. പക്ഷേ ആ പുസ്തകം എഴുതുമ്പം ഞാൻ എഴുതുന്ന ആ ടേബിളിൽ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വിൻഡോയിൽ കൂടെ കാണുന്നത് ഒരു ചക്കയായിരുന്നു. അതെ, നമ്മുടെ ഈ മൈക്രോസോഫ്റ്റിനും ഈ ജാക്ക്ഫ്രൂട്ട് 365-ക്കും ഇടയിലുള്ള ഈ പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് പലർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ മൈക്രോസോഫ്റ്റിൽ നിന്ന് രാജിവെക്കുന്നു, 365-ലേക്ക് വരുന്നു എന്നുള്ളൊരു ധാരണയാണ്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ചക്കയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മുടെ ഫാമിലി ബജറ്റിൻ്റെ താളം തെറ്റാതിരിക്കാൻ ഏറ്റവും ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ചക്ക. അതായത് ചക്കയുടെ ആ ഒരു സീസൺ ആകുമ്പോൾ ചക്ക കൊണ്ട് എന്തെല്ലാം ഇത്രയും ഡൈവേഴ്സിഫിക്കേഷൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ മലയാളി അമ്മമാരാണ്. അപ്പോൾ അത്രയും കറികൾ, വിഭവങ്ങൾ, സ്നാക്സ്
ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് ചക്ക. അപ്പം ഈ ചക്കയെ റീബ്രാൻഡ് ചെയ്യുന്നു. അപ്പോൾ ചക്കയുടെ ആ ഒരു ഘടന തന്നെ ഭയങ്കര രസമല്ലേ? ഒരുപാട് ചുളകൾ, അതിങ്ങനെ ബെൽറ്റ് ഇട്ട പോലെ ഈ ചകണിയിൽ കൊരുത്ത്, അതിനൊരു മിലിറ്ററി ഗ്രീൻ ജാക്കറ്റൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ പ്ലാവിൽ നിൽക്കുന്ന എല്ലാ പറമ്പിലും ഉണ്ട്. അപ്പം ഈ ചക്കയെ ഒന്ന് റീബ്രാൻഡ് ചെയ്തെടുക്കുക, ആ ചിന്ത വന്ന വഴിയല്ലേ പറഞ്ഞത്? അത് തുടരാം. അപ്പോൾ അതിൽ ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞതിനകത്ത് ആ ചക്കയെ പറ്റി വിവരിച്ചില്ലേ. അപ്പോൾ പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യം ഞാൻ പറയാം. ചക്ക എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന്, ചേർന്നിരിക്കുന്ന കായ്കളാണ് ചേക്കായാണ് പിന്നീട് ചക്കയായത്. അതൊരു കായല്ല, ഒരു പഴമല്ല, ഏത്തപ്പഴം പോലെ പല കായ്കളാണ്. പക്ഷേ ഏത്തപ്പഴത്തിന് ഓരോ കായ്ക്കും ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും കൂടെ ഒരു ജാക്കറ്റാണ്. അപ്പോൾ ചേർന്നിരിക്കുന്ന കായ്കൾ ചേക്കായാണ് പിന്നീട് ചക്കയായത്. ഇതൊക്കെ ഞാൻ പഠിച്ചു വരുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ വിചിത്രമായ ഒരു ഫലമാണ് ചക്ക. പക്ഷേ ഇതിൻ്റെ പേര് ചക്ക എന്നാണ് പ്രധാന പേര്. ചക്ക എന്ന് പറഞ്ഞാൽ ഒരു കായാണ്. ഓക്കെ. ചക്ക പഴുക്കുമ്പം അതിൻ്റെ പേര് ചക്കപ്പഴം എന്നാണ്, അത് പാകമാകാത്തപ്പോൾ അതിൻ്റെ പേര് ഇടിച്ചക്ക എന്നാണ്. അപ്പോൾ ചക്ക എന്ന് വിളിക്കുന്നതാണ് പ്രധാന ഭക്ഷണം. വെജിറ്റബിളാണ്, അപ്പോൾ അതൊരു കായാണ്. ഓക്കെ. പഴുക്കുമ്പോൾ അതിൻ്റെ പേര് മാറും. അപ്പോൾ ഈ കായാണ് നമ്മൾ കഴിക്കുന്നത്, ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ഓവർലുക്ക് ചെയ്തു. അപ്പോൾ ഞാനിത് ചക്ക കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് വെറുതെ താഴെ വീണ് പോവുകയാണല്ലോ. ചെറുപ്പത്തിൽ ഇപ്പം ക്രിസ്റ്റീന പറഞ്ഞ പോലെ ഞാനും വളരെ ആസ്വദിച്ച് ചക്ക കഴിച്ച് ജീവിച്ച ഒരാളാണ്. ഓക്കെ. പക്ഷേ പിന്നീട് ഞാൻ അമേരിക്കയിൽ പോകുമ്പോഴും യൂറോപ്പിൽ പോകുമ്പോഴുമാണ് ഈ സാലഡ് കഴിക്കുന്ന ഹെൽത്തി ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ നമുക്കറിയാം. നമ്മൾ ഒരു ഹോൾഡേ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നമ്മൾ സാലഡ് കൂടുതൽ കഴിക്കും, അപ്പോൾ ആ ഡീറ്റോക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലത്തെ അനുഭവമാണ് നമ്മൾ ചക്കയുള്ള സീസണിൽ ചക്കപ്പുഴ കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറയുകയും ചെയ്യും, എന്നാൽ വളരെ ലൈറ്റാണ്, നല്ലത് നമുക്ക് ഹെവി ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു സാധനമാണ്, കാരണം മരത്തിലുണ്ടാകുന്ന ഒരു വെജിറ്റബിളാണ് ഇത്. ആ വെജിറ്റബിളാണ് നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി എ സാലഡ്. അപ്പോൾ അത് സാലഡാണെന്നുള്ള ആ ഒരു വേർതിരിവ് എനിക്ക് കിട്ടിയത് പുറത്ത് പോയി സാലഡ് കഴിച്ച് ആ അതേ സുഖം ചക്കപ്പുഴ കഴിക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓക്കെ. ഇപ്പോൾ WHO പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണം ആൾക്കാർ കഴിക്കുന്ന കാലറി കൂടുതലാണ്, വെജിറ്റബിളും ഫ്രൂട്ട്സും കൂടുതൽ. ഇപ്പോൾ 7 in 10 പേരുടെ മരണത്തിന് കാരണം ഇതാണ്. അതായത് ആവശ്യത്തിന് വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കുന്നില്ല, ആവശ്യത്തിലേറെ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചോറിന് പകരം ചക്കപ്പുഴ കഴിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? കാലറി ഡെൻസ് ആയിട്ടുള്ള ചോറോ ചപ്പാത്തിയോ കുറയുന്നു. അതോടൊപ്പം തന്നെ ഒരു വെജിറ്റബിൾ നമ്മൾ പ്രധാന ഭക്ഷണമായിട്ട് കഴിക്കുന്നു. അപ്പം ഒരു ദിവസം കഴിക്കുന്ന തോരനെ കഴിഞ്ഞും കൂടുതൽ നമ്മൾ ഒരു നേരം ചക്കപ്പുഴുക്കായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ WHO പറയുന്നതനുസരിച്ച് കാലറി ഡെൻസ് ആയിട്ടുള്ള റൈസും വീറ്റും കുറച്ച് ഒരു വെജിറ്റബിൾ കം ഫ്രൂട്ട് ആണ് മലയാളികൾ ചക്കപ്പുഴുക്കായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും നല്ലൊരു ചക്ക കർഷകൻ 5 paisa വരുമാനമില്ലാതെ, കേരളത്തിന് 5 paisa വരുമാനമില്ലാതെ വെറുതെ വീണ് പോവുകയാണ്. അപ്പോൾ ഈ ചക്കയെടുത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള, അപ്പോൾ എനിക്ക് സമയമുണ്ട്, കാരണം ഞാൻ 7 to 7 വർക്ക് ചെയ്ത് ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് പെട്ടെന്നൊരു ഒരു വർഷത്തേക്ക് ബ്രേക്ക് എടുത്തിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഡിസ്ട്രാക്ഷൻ പോയി. അങ്ങനെയാണ് ഇതൊരു പാഷൻ പ്രോജക്റ്റായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ 2014 അതൊരു ബിസിനസ് വെഞ്ചറായിട്ട് ഒരു സീരിയസ് കോൺസെപ്റ്റായിട്ട് മാറുന്നത് 2014. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ 2012 ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഈ ടൈക്കോൺ കേരള എന്ന് പറയുന്ന ആ ഒരു കോൺഫറൻസിൽ നമ്മുടെ അലക്സ് തോമസ് അദ്ദേഹത്തിൻ്റെ കപ്പ ചിപ്സ്, ബനാന ചിപ്സ് ഒക്കെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതന്നെ നിങ്ങൾക്ക് ചക്ക കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയാൽ എന്നൊരു ചോദ്യം ചോദിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നു അന്നാ പിന്നെ നമുക്ക് അതിന് ചാക്കോ എന്ന് പേരിടാമെന്ന്. അപ്പോൾ അന്നേ ഒരു ചെറിയ ബിസിനസ്മാനും ഈ ചക്കയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? അന്ന് ഈ ജാക്ക് ഫ്രൂട്ട് എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഓക്കെ. ഞാനന്ന് ടൈക്കോണിൽ ഒരു അറ്റൻഡി ആയിട്ട് വന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റിൽ നിന്ന് വിട്ടു. അപ്പോൾ എനിക്ക് സമയമുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം ഇവിടെ ഒരു അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. അവർ വിളിച്ചുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അന്നേരമാണ് ഈ മറ്റേ ബനാനോ ആൻഡ് കാപ്പോ എന്നുള്ള ചിപ്സിനെ പറ്റിയുള്ള, അതിനെപ്പറ്റി വെഞ്ചറിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഉണ്ടായത്. അപ്പോൾ അന്നേരം ഞാനവിടെ നിന്ന് ചോദിച്ചു എന്നാണ് ചാക്കോ ഇറക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ചക്ക കൊണ്ടുള്ള, ഇപ്പം ബനാന കൊണ്ടുള്ളത് ബനാനോയും കപ്പ കൊണ്ടുള്ളത് കാപ്പോയും ആണെങ്കിൽ ചക്ക കൊണ്ടുള്ളത് ചാക്കോയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ചക്ക കൊണ്ടുള്ള അവരുണ്ടാക്കിയ മെഷീൻസ് ഈ ലോങ് ആയിട്ടുള്ള ഫ്രൂട്ട്സിന്, അതായത് അല്ലെങ്കിൽ ബനാന അല്ലെങ്കിൽ കപ്പ, അത് രണ്ടും എലോങ്ങേറ്റഡാണ്. അപ്പോൾ അതിനെ സ്ലൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള മെഷീൻസാണ് അവർ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ചക്ക ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം പറയാം, പറഞ്ഞ ചക്കയ്ക്ക് ഇതിനെക്കഴിഞ്ഞും കൂടുതൽ പ്രീമിയം വാല്യൂ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്നുള്ള, അപ്പോൾ അതൊരു എല്ലാവരും ചിരിച്ച് തള്ളിയൊരു ഒരു ഇതാണ്. പക്ഷേ പിറ്റേ വർഷം അതേ ടൈക്കോണിൽ
സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണർ ഓഫ് ദി ഇയർ അവാർഡ് എനിക്കാണ് കിട്ടിയത്. അതെ, അത് ഈ ചക്കയിൽ. അപ്പൊ നമ്മൾ ഈ പലപ്പോഴും പറയാറില്ലേ, ഇന്ന കാര്യത്തിനായി വന്ന ഒരു അവതാര പിറവി, ഒരു നിയോഗം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ചക്കയെ അതിന്റെ തലവര മാറ്റി കുറിക്കാൻ പറ്റിയ ഒരു അവതാര പിറവി എന്ന് തന്നെ വേണമെങ്കിൽ ജെയിംസ് ജോസഫിനെ പറയാം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചക്ക എന്ന് പറയുന്നത് വീണ് നശിച്ചു പോകുന്ന ഒരു ഫലമായി തന്നെ അതിനുള്ള ഒരു നിയോഗം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? അതിന് വ്യക്തമായ സയൻസ് എനിക്കുണ്ട്. ഓക്കെ, അതായത് ഓരോ പ്രാവശ്യവും ഇതിൽ നിന്ന് മാറേണ്ട അല്ല മാറിയാലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ആ സമയത്ത് മുൻപിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ഒരു വർഷം ഇത് ഒരു ഇതിൻ്റെ ബ്രാൻഡ് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നോക്കാം. ഓക്കെ, ഞാൻ ലാർജ് മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇന്ത്യയിലും യു എസിലും വർക്ക് ചെയ്ത് ഇവിടെ പഠിച്ച് പുറത്ത് പഠിച്ചു, പലയിടത്തും വർക്ക് ചെയ്ത് പല ലാർജ് കോർപ്പറേഷനിലും വർക്ക് ചെയ്തിട്ട് തിരിച്ച് അപ്പോൾ ലോകപരിചയവും അതുപോലെ തന്നെ ലാർജ് ബിസിനസ്സുകളിൽ വർക്ക് ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഇത്രയും എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു ഫ്രൂട്ടിലേക്ക് വരിക എന്നുള്ളത് വളരെ അപൂർവമാണ്. ഓക്കെ, അപൂർവങ്ങൾ അപൂർവമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ പ്രത്യേക ഒരു ഫാമിലി സാഹചര്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ ഒരു വർഷം കിട്ടി, ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിൽ നിന്നും ഈ ചക്ക നമ്മുടെ പശ പോലെ ഒട്ടിപ്പിടിച്ച് എന്നെ പിടിക്കുമായിരുന്നു. ഓക്കെ, എനിക്കിത് കളഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം, കാരണം ഇത്രയും പ്രയോജനങ്ങൾ കാണുമ്പം അതിട്ടിട്ട് 2017 ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം ഇത് ഞങ്ങൾക്ക് വലിയൊരു ഫാമിലിയിൽ വലിയൊരു ഫൈനാൻഷ്യൽ ബേർഡനുമാണ്. കാരണം ഇത്രയും നല്ലൊരു ജോലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ നിർത്തിയിട്ട് അപ്പം എൻ്റെ ഫാമിലിയുടെ ഫ്യൂച്ചറിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. അപ്പം അന്ന് ഞാൻ വൈഫോട് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഇത് ഞാൻ ഇത് കൊടുക്കണോ അതോ നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് നല്ല സാലറിയുള്ള ജോലിയിലേക്ക് പോകണോ. അപ്പം അന്ന് വൈഫ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടെടുത്തൊരു തീരുമാനമാണ്, അതായത് ഇതിൻ്റെ ഫുൾ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളെക്കൊണ്ടാകാവുന്നത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് പിന്മാറിയാൽ നമ്മൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു ഡിസ്സർവീസ് ആയിരിക്കും. ഓക്കെ എന്നുള്ള ആ ഒരു സ്ട്രോങ് കൺവിക്ഷൻ ഞാനും വൈഫും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തെടുത്തൊരു തീരുമാനമായതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. അതൊരു വലിയ പോയിന്റാണ്. കാരണം പലപ്പോഴും ഇപ്പം എനിക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേ എല്ലാവരും ദിവസവും ചക്ക കഴിക്കുന്ന ഒരു കിനാശേരി, അതാണ് എൻ്റെ സ്വപ്നം. അതുപോലെ തന്നെ ചക്കയെന്ന് പറയുന്ന ആ ഒരു ഫലത്തെ അത് മാറ്റി റീബ്രാൻഡ് ചെയ്യാനുള്ള ഒരു അവതാരപ്പിറവി എന്നൊക്കെ വിളിക്കാനാണ് തോന്നുന്നത്. പക്ഷെ പലപ്പോഴും ഈ സ്റ്റാർട്ടപ്പുകൾ നമ്മൾ പറയും, അതിൻ്റെ നമ്പറൊക്കെ ഓരോ വർഷവും വരുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ, പക്ഷേ ഇതിൽ നല്ലൊരു ശതമാനം ഒരു എൻഡ് ഡൗൺ ആയിട്ട് മാറുകയാണ്, പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് പോവാം. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചില സിനിമയിലൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പിള്ളേരോട് പറയും എനിക്ക് നാളെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് തോന്നി, എന്നിട്ട് അത് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ആ തോന്നലങ്ങ് മാറി. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു റിസർച്ചിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി ഇതെന്താണ് ഈ ചക്കയുടെ സയൻസ് അല്ലേ? അപ്പോൾ ആ റിസർച്ചിൻ്റെ കാലം എങ്ങനെയായിരുന്നു? ഇത് തുടങ്ങുന്നതിന് മുമ്പായിരുന്നോ അതോ തുടങ്ങിയ ശേഷമാണോ അത്തരത്തിലൊരു പഠനം? ആദ്യത്തെ ഒരു വർഷം വെറും മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ, അതായത് 5-star ഹോട്ടൽ എത്തിച്ചിട്ട് ആൾക്കാരുടെ കണ്ണ് തുറപ്പിക്കുക. ഓക്കെ, അതായത് കപ്പ 5-star എന്ന് വന്നു അന്ന് മുതൽ മലയാളികൾ പച്ചക്കപ്പ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റായിരുന്നു. 5-star ചക്ക എത്തിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ ചക്ക കഴിക്കാൻ കുറച്ചും കൂടെ ആഗ്രഹം കാണിക്കും, അങ്ങനെയാണെങ്കിൽ ഇവരുടെ എല്ലാം ഭക്ഷണത്തിൽ ചക്ക തിരിച്ചു വരും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റായിരുന്നു ആദ്യത്തെ ഒരു വർഷം തന്നെ. അപ്പോൾ അത് എൻ്റെ ബുക്ക് എഴുതി തീർത്ത് ലാസ്റ്റ് ചാപ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2014 ഈസ്റ്ററിൻ്റെന്ന് ഒരച്ഛൻ പ്രത്യക്ഷപ്പെടുന്നത്. കൂത്താറുള്ളത്തുള്ള ഒരു അച്ഛൻ എന്ന് പറയുന്നത് ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് ഇൻസുലിൻ എടുത്തപ്പം പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോയി. 5 വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത് ഈ ചക്കപ്പുഴുക്ക് കഴിച്ചപ്പോൾ മാത്രമാണ്. അതെന്തുകൊണ്ട്? എനിക്ക് പേടിയായി. കാരണം ഞാനീ പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ കഴിച്ചിട്ട് ഇൻസുലിൻ കഴിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ലയബിലിറ്റി, ഞാൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യണം, അപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അപ്പം പക്ഷേ എന്നാലും ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ആ ഒരു അതായത് ഒരു എക്സെപ്ഷൻ ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം വേണം. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അതറിയാനുള്ള ആഗ്രഹം. ഇപ്പോൾ എൻ്റെ എല്ലാ കേസിലും, ഓക്കെ, ഇപ്പം ഫാറ്റി ലിവർ ആണെങ്കിലും PCOD ആണെങ്കിലും ഇതിൽ ഈ ക്യാൻസറിൻ്റെ കേസാണെങ്കിലും എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ള ഒരു, അത് ഏത് ബേസിക് സയൻസ് ഗ്രാജുവേറ്റിനും വരേണ്ട ഒരു ക്വസ്റ്റ്യനാണത്. ഓക്കെ, ഒരു എക്സെപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനൊരു സയൻറ്റിഫിക് റീസൺ വേണം, അത് കണ്ടുപിടിക്കാതെ നമ്മൾ നിർത്താൻ പാടില്ല. അതൊരു മീൻ ബേസിക് ക്യൂരിയോസിറ്റി എല്ലാവർക്കും വേണം. അപ്പോൾ ആ ഒരു ബേസിക് ക്യൂരിയോസിറ്റി ഞാൻ കളഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 2014 ഏപ്രിലിൽ ഈസ്റ്ററിന് കിട്ടിയ ആ ഒരു അറിവ് 6 വർഷമെടുത്തു. അത് മീൻ ഡോക്ടർ എം എസ് വലിത്താൻ ഡിസ്കസ് ചെയ്യപ്പോഴത്തേക്കും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ജെയിംസ് ഈ കണ്ടുപിടുത്തം ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്, അതായത്
മലയാളികൾ ചക്കപ്പുഴുക്ക് കഴിക്കുന്നത് ചോറിന് പകരം കഴിക്കുന്നത് പ്രമേയത്തിന് നല്ലതാണെന്നുള്ള ജെയിംസിൻ്റെ കണ്ടുപിടുത്തം ഇത് ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്. അതിലും വലിയ ബ്ലോക്ക് ബസ്റ്ററാണ് എല്ലാ ഭക്ഷണത്തിലും ഇത് പൊടിയായിട്ട് ചേർക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ജെയിംസ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല. അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇതൊരു ക്ലിനിക്കൽ ട്രയൽ നടത്തി ഇത് പ്രൂവ് ചെയ്യണം. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒളിമ്പിക് മെഡൽ മേടിക്കാൻ പോകുന്നവൻ ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിലേ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. എക്സാക്ട്ലി. അപ്പോൾ ആ ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ സയൻസിൽ അത് റാൻഡമൈസ് കൺട്രോൾ ട്രയലാണ്. ക്ലിനിക്കൽ ട്രയൽ നടത്തുമ്പോഴത്തേക്കും റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്തിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ ജേണലിലും കോൺഫറൻസിലും ഇത് പ്രസൻറ്റ് ചെയ്യണം. പക്ഷേ അവിടെ ജെയിംസിന് ഒരു ഹേർഡിലില്ലേ? കാരണം ഇപ്പോൾ ജെയിംസ് പറയുകയാണ് ചക്കയ്ക്ക് ഇന്ന സയൻറ്റിഫിക് റിസൾട്ട്സ് ഉണ്ട്, അല്ല ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ജെയിംസിൻ്റെ ഈ ചക്കപ്പൊടി വിൽക്കാനുള്ള തന്ത്രമാണെന്ന് വരില്ലേ? അപ്പോൾ അതങ്ങനെ നമുക്കൊരു പ്രൈവറ്റ് പേഴ്സൺ അതിന് ചെയ്യാൻ പറ്റുമായിരുന്നോ? അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ ബയാസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി നടത്തുന്നതിൽ നമ്മൾ ഇൻവോൾവ് ആയത്. ഓക്കെ, നമ്മളിവിടുന്ന് അതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിലെ മെഡിക്കൽ കോളേജിൽ നമ്മൾ സ്റ്റഡി നടത്തിയത്. നമ്മളിവിടുന്ന് അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അത് ഡബിൾ ബ്ലൈൻഡ് പ്ലസീബോ കൺട്രോൾ സ്റ്റഡി. ഡബിൾ ബ്ലൈൻഡ് പറഞ്ഞാൽ ഇത് ആർക്കെന്താണ് കിട്ടുന്നതെന്നുള്ളത് എനിക്കും അറിയില്ല, ഇൻവെസ്റ്റിഗേറ്ററിനും അറിയത്തില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്നുണ്ട് അത് പ്ലസീബോ കൺട്രോൾഡ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നത് ചക്കപ്പൊടിയും മറ്റേ ഗ്രൂപ്പിന് കൊടുക്കുന്നത് പ്ലസീബോയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇഡ്ലിക്കകത്തും ദോശയ്ക്കകത്തും വൈകിട്ട് ചപ്പാത്തിക്കകത്തുമാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് പേർക്കും ഞങ്ങളിവിടുന്ന് രണ്ട് കണ്ടെയ്നർ അയച്ചു കൊടുക്കുകയാണ്. ഒരു കണ്ടെയ്നറിനകത്ത് ചക്കപ്പൊടിയും ഒരു കണ്ടെയ്നറിനകത്ത് രാവിലത്തെ അരിപ്പൊടിയും വൈകുന്നേരം ഗോതമ്പ് പൊടിയാണ്. ഓക്കെ. അവിടെ എത്തുമ്പോഴത്തേക്കും ഈ കണ്ടെയ്നർ എന്താണെന്ന് അവർക്കറിയത്തില്ല. അവിടെ റാൻഡമൈസേഷനാണ്, കമ്പ്യൂട്ടർ വെച്ചുള്ള റാൻഡമൈസേഷനാണ്. ഒരു ഗ്രൂപ്പിന് ഒരു ബാച്ച് കിട്ടും, മറ്റേ ഗ്രൂപ്പിന് മറ്റേ ബാച്ച് കിട്ടും. അതാണ് ഡബിൾ ബ്ലൈൻഡ്. അത് അവർക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. ഓക്കെ. അങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോവിഡ് വാക്സിൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്, അതൊരു കമ്പനി ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ. അത് പിന്നെ മെഡിക്കൽ കോളേജുകളിൽ ഇതിൻ്റെ സ്റ്റഡി നടത്തുമ്പോഴത്തേക്കും ഈ ഇങ്ങനെയാണ് ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത്. അപ്പം ഇത് ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് മാനുഫാക്ചറാണ്, അല്ലെ ഇൻവെൻറ്റ് ചെയ്ത ആളാണ്. പക്ഷേ അത് അൺബയാസ്ഡ് ആക്കുക എന്നുള്ളതാണ് ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ. അതാണ് ഡോക്ടർ എം എസ് വലിയ പറഞ്ഞത് ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയലിൽ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി മാറിക്കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റഡിയാണ് നടത്തിയത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡ്രഗ് മാനുഫാക്ചറേഴ്സും ചെയ്യുന്ന സെയിം മെത്തേഡാണ്. അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇൻഡിപെൻഡൻറ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കൊടുത്ത് അവരെ കൊണ്ടാണ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അവർ സ്റ്റഡിയിൽ ഇൻവോൾവ് അല്ല. ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. റിസൾട്ട് കിട്ടിക്കുമ്പോഴത്തേക്കാണ് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തിട്ട് ആർക്കെന്താണ് കിട്ടിയെന്നുള്ള ആ ഡേറ്റ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള പി വാല്യൂ എന്ന് പറയും. അതായത് ഈ ചക്കപ്പൊടി കഴിച്ചവരുടെ എച്ച് പി എ വൺ സി കുറഞ്ഞു, മറ്റവരുടെ എച്ച് പി എ വൺ സി കൂടി. അപ്പോൾ ഞങ്ങൾക്ക് ഇത് പ്ലസീബോ കൺട്രോൾ ആക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇത് പൊടിയായതുകൊണ്ട് ഗോതമ്പ് പൊടി നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉപയോഗിക്കാം. കഴിക്കുന്ന ആൾക്കറിയില്ല, ചപ്പാത്തിക്കകത്ത് ആരും വ്യത്യാസമില്ല. ഓക്കെ. അതാണ് കഴിക്കുന്ന ഭക്ഷണം ഇതില്ല. അപ്പോൾ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷനിൽ ഞങ്ങളുടെ ഈ പേപ്പർ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഒരു പ്ലസീബോ കൺട്രോൾ ഫുഡ് സ്റ്റഡി. ചക്കപ്പുഴുക്ക് കൊടുത്താൽ എല്ലാവർക്കും അറിയാം ചക്കപ്പുഴുക്കാന്നുള്ളത്. ഓക്കെ. ഇത് പൊടിയായതുകൊണ്ട് മാത്രമാണ് ഇതൊരു പ്ലസീബോ കൺട്രോൾ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയാക്കാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ അത് യുണീക്കാണ് ഒരു ന്യൂട്രീഷനിൽ. അപ്പോൾ അതായത് 2020 അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ 80th വാർഷിക കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഒരേ ഒരു ന്യൂട്രീഷൻ പേപ്പർ ഞങ്ങളുടെ ആയിരുന്നു. ഓക്കെ. അത് അവിടെ പബ്ലിഷ് ചെയ്തു. ഒരു വർഷത്തിന് ശേഷം നേച്ചർ ഗ്രൂപ്പിൻ്റെ ന്യൂട്രീഷൻ ഡയബറ്റീസ് ജേണലിൽ പിയർ റിവ്യൂ ആൻഡ് പബ്ലിഷ്ഡ് ആയിട്ട് വന്നു. അപ്പോൾ ആദ്യമായിട്ട് അത് ഇന്ത്യയിലെ ഡയബറ്റീസ് റിസർച്ച് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ഡോക്ടർ ബൻഷി സാബു പറയുന്നത് ട്രഡീഷണൽ ഫുഡ് മോഡേൺ മെഡിസിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് തെളിയിക്കുക എന്നുള്ളതാണ് ജാക്ക്ഫ്രൂട്ട് ടെസ്റ്റിൽ കാണിച്ച വ്യത്യാസം. അതാണ് ഇവിടെയുള്ള എല്ലാ സ്റ്റാർട്ടപ്പുകളും എല്ലാ ട്രഡീഷണൽ ഫുഡും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ മെത്തേഡ് വഴി കാണിക്കുവാണെങ്കിൽ എല്ലാ ലോകം മുഴുവൻ അംഗീകരിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷനും നേച്ചർ ജേണലും ഈ സ്റ്റഡി അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഡോക്ടർ എം എസ് വലിത്താൻ പറഞ്ഞ പോലെ ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിൽ പോയി ഒളിമ്പിക് മെഡൽ മേടിച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അംഗീകരിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇന്ത്യയിലിപ്പം ഡോക്ടേഴ്സും ന്യൂട്രീഷനിസ്റ്റും ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതിന് കാരണം ആമസോണിൽ 10,000 റിവ്യൂ ക്രോസ് ചെയ്തു ഞങ്ങൾ. ഓക്കെ. ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് വരുന്നതിന് കാരണം ഞങ്ങൾ ആ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അതിന് എനിക്ക് എൻ്റെ കഴിവല്ല, ഡോക്ടർ എം എസ് വലിത്താൻ, ഡോക്ടർ കെ സി മാ, ഇങ്ങനെയുള്ള ഒത്തിരി പേരെന്നെ ഇതിൽ ഗൈഡ് ചെയ്തു. ഇതാണ് അതിൻ്റെ കറക്റ്റ് പറഞ്ഞത്. എനിക്കിതിനകത്ത് യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ്. പക്ഷേ അവരൊരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസവും ആ ലോജിക്കലായിട്ട് അവരുടെ അഡ്വൈസ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക്, അപ്പോൾ കൃഷ്ണ പറഞ്ഞ പോലെ എനിക്കിത്രയും ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചക്കയിലേക്ക് വരിക എന്നുള്ളത് തീർത്തും
യാദൃശ്ചികമാണ്. പക്ഷെ ഞാൻ അത് വിട്ടുപോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അത്രയ്ക്കും വലിയ നന്മ ഇതിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ജെയിംസ് ജോസഫ് കണ്ട ആ നന്മ, ഈ പറയുന്ന ഈ കോഴ്സസ് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിട്ട് നല്ല ഒന്നാം തരം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ജെയിംസ് ജോസഫിൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ യൂഷ്വലി ഒരു പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് ചക്കയെ പോലെ സാധാരണക്കാരൻ്റെ ഭക്ഷണമെന്നാണ് നമ്മൾ പറയുന്നത്. വലിയ ഡൈനിങ് ടേബിളിൽ കാണാത്ത ഒരു ഫുഡായിരുന്നു പണ്ട് തൊട്ട് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുമ്പം നോർമലി നമ്മൾ ചെയ്യുന്ന ഇതേപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഓരോ വീടുകളിലും കയറി ഇറങ്ങി വിൽക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമായിരിക്കും ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത്. പക്ഷേ ഒരു റിവേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതായത് 5-star ഹോട്ടൽസിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അത് നന്നായി എന്ന് പറയുമ്പോൾ അത് തീരെ അടുത്ത ലെയറുകളെല്ലാം അരിച്ചരിച്ച് വീണ്ടും താഴേക്ക് വരുന്നു. അപ്പോൾ എനിക്കതിനെ ഒരു റിവേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ് വിളിക്കാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്ന ഉള്ളിലൊരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ ട്രെയിനിങ് ആണ്. ഓക്കെ, ഞാൻ വാറിക് യൂണിവേഴ്സിറ്റി, യു കെയിലെ വാറിക് യൂണിവേഴ്സിറ്റിയിൽ സ്ട്രാറ്റജിക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് എടുത്തപ്പം അന്ന് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ഹാഗൻ ദാസ് ഐസ്ക്രീമിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഹാഗൻ ദാസ് ഐസ്ക്രീം എങ്ങനെയാണ്, ഒരു വർഷം അവർ 4 സിറ്റിയിലെ ഏറ്റവും ഹൈ സ്ട്രീറ്റിൽ മാത്രമാണ്, ഒരു പാരീസിൽ, ന്യൂയോർക്കിൽ, ലണ്ടനിൽ, ടോക്കിയോയിൽ, ഈ 4 സിറ്റിയിൽ ഒരു ഏറ്റവും മെയിൻ സ്ട്രീറ്റിൽ ഒരു വർഷം അവിടെ മാത്രമാണ് ഇവർ ഈ ഹാഗൻ ദാസ് ഐസ്ക്രീം അവിടെ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു വർഷം അവിടെ വെച്ച് എല്ലാ സെലിബ്രിറ്റീസും അവിടെ പോയി ഐസ്ക്രീം കഴിച്ച് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇത് പറഞ്ഞു, അങ്ങനെ ഒരു 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 അതിനൊരു ഓഫ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഒരു ബ്രാൻഡിനെ നമ്മൾ ഹൈ വാല്യൂ ആക്കി മാറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹാഗൻ ദാസ് ഐസ്ക്രീം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം എടുത്തത്, അപ്പോൾ അതൊരു പ്രീമിയം ഐസ്ക്രീം ബ്രാൻഡായിട്ട് മാറി. കാരണം പെർസീവ്ഡ് വാല്യൂ പെട്ടെന്ന് അങ്ങ് പൊങ്ങി, ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ വാവു എന്നുള്ള ആ അത് അതിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചതാണിത്. ഓക്കെ, അതേ പ്രിൻസിപ്പിളാണ്. കാരണം ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ പറയും റീബ്രാൻഡ് ചെയ്യുക എന്ന് പറയും, ഒരു കമ്മോഡിറ്റിയെ ഹൈ വാല്യൂ ആക്കണം എന്നുണ്ടെങ്കിൽ റീബ്രാൻഡ് ചെയ്യണം. ആൾക്കാരുടെ കയ്യിൽ എത്തുന്നതിനും ഉയരത്തിലേക്ക് ഇതിനെ എത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഷോക്ക്ഡ് ആവും. അപ്പോൾ അതാണ് ഞാൻ ആ 5-star ഫസ്റ്റ് ഇയറിൽ ചക്കയെ 5-star ആക്കിയതിന് കാരണം. അതാണ്, അതിനകത്ത് യാതൊരു കൊമേഴ്ഷ്യൽ ബെനിഫിറ്റും ഇല്ലായിരുന്നു. ഞാൻ എല്ലാ ഷെഫ്മാരെ പോയി കൺവിൻസ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഡിഷ് ഉണ്ടാക്കിക്കും, അതിൻ്റെ ഫോട്ടോ എടുക്കും, അത് പിന്നെ 4 പേർ അറിയിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ആ ഒരു അതൊരു മാർക്കറ്റിങ്ങിലെ റീബ്രാൻഡിങ്ങിൻ്റെ ഒരു ടെക്നീക്കാണ്, അതിൽ ഞാൻ ട്രെയിൻഡാണ്. ഓക്കെ, അപ്പോൾ അതെനിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ തൊഴിലതാണ്. ഓക്കെ, അപ്പോൾ അത് ചക്കയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യ സാധ്യതകളുടെ ലോകമാണെന്ന് പറഞ്ഞ ബിൽഗേറ്റ്സിൻ്റെ ആശയത്തിൽ നിന്ന് അതേപോലെയുള്ള മറ്റു വാക്കുകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് ബിസിനസ്സുകാർ, അല്ലെങ്കിൽ ഒരുപാട് സമൂഹത്തെ സേവിക്കണമെന്ന് ആഗ്രഹിച്ച് നിരവധി പേര് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്, ജെയിംസ് ജോസഫ്. നമ്മുടെ ചക്കയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ വ്യക്തി ജെയിംസ് ജോസഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ അതിനായി കാത്തിരിക്കുക. Thank you.